അതും ഇവനും തുന്നി വെച്ച സാധനങ്ങളായി മൂന്ന് പെട്ടിയിലും ചാക്കിലും ഒക്കെ കിടക്കണം. എത്ര പൈസൻ്റെ എത്ര സമയം, 10-21 വയസ്സായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് തുന്നിണ്ടാക്കി. അപ്പൊ നമ്മളെ വീട്ടില് പൈസ ഉണ്ടെങ്കിൽ ഈ പണിക്ക് വരും നമ്മള്. നമസ്കാരം, ജസ്നയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കരീംക്കയുടെ കുട നന്നാക്കുന്ന ഷോപ്പിന്റെ മുമ്പിലാണ്. ഇതാ ഈ ഒരു കുടക്ക് ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്ന കുട നന്നാക്കണ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത്, 3 ദിവസത്തിൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ വെക്കൂല എന്ന്. അപ്പൊ അതിനെക്കുറിച്ച് കരീംക്കയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. കാരണം സാധനങ്ങൾ എല്ലാവരും കുടയായാലും ചെരുപ്പായാലും ആളുകൾ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങി അതൊക്കെ നന്നാക്കി ഇവിടെ വെക്കും. ആളുകൾ കൊണ്ടുപോകുന്നില്ല. ഒരുപാട് അധ്വാനം, അതോടൊപ്പം തന്നെ ഒരുപാട് പണം. അദ്ദേഹത്തിന് ഇതിമെന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് അത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളാരും ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. കാരണം ഈ ഒരു പാവം അയാളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. വാ കരീംക്ക, അസ്സലാം വലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ അങ്ങനെ പോണ്? പണി ഇഷ്ടം പോലെ ഉണ്ട്, പൈസ കിട്ടുന്നില്ല. കരീംക്കെ നിങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ കുറച്ച് മുമ്പ് കരീംക്കയുടെ ഒരു വീഡിയോ ചെയ്തിരുന്ന കുട നന്നാക്കുന്ന, അന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കരീംക്കെ. ഇപ്പൊ ഞാനിതാ ഇന്ത്യ ഒരു കുടക്കും അല്ലാത്തൊരു പ്രശ്നം, അടക്കാനും പറ്റുന്നില്ല തുറക്കാനും പറ്റുന്നില്ല. കരീംക്കയുടെ കട എങ്ങനെയാണ് കേട്ടോ? നമുക്കൊന്നും ഫുള്ളായിട്ട് നിക്കാനൊന്നും പറ്റൂല. കടയൊക്കെ ചെറുത്. പക്ഷെ കട ചെറുതായാലും കാര്യം നടക്കട്ടെ. എന്താണ് ഇതിന്റെ പ്രശ്നം? പ്രശ്നം തന്നെ, ആൾക്കാർ സാധനം കൊടുന്നാല് കൊണ്ടുപോകണില്ല. ഇപ്പൊ വരാറിന് പോകും. ഒരു ബോർഡ് ഉണ്ടല്ലോ, 3 ദിവസത്തിൽ കൂടുതൽ വെച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്തെങ്കിലും ഒരു ബോർഡ് എഴുതാനുള്ള കാരണം, ആൾക്കാർ സാധനം കൊണ്ടുപോകാതെ തന്നെ എന്റെ റൂമിലെത്ര കിടക്കുന്നുണ്ട്, ഇവിടെ എത്ര കിടക്കുന്നുണ്ട്, ഇതാ ഈ കണ്ട സാധനം ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് വെച്ചു, ഈ പെട്ടിയിലുള്ളതാ, ഇതൊക്കെ നന്നാക്കി ഒക്കെ നന്നാക്കി വെച്ച സാധനമാണ്. ആളുകൾ കൊണ്ടുപോകുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഫോൺ നമ്പർ വിളിച്ചാല് ഒരു ചെലപ്പം ഒരു നമ്പറൊക്കെ തെറ്റി പറയാ, അല്ലെങ്കിൽ വിളിച്ചെടുക്കൂല. പിന്നെ ഇതിന് നമ്മളടുത്ത് ആദ്യം പൈസ വാങ്ങിക്കണില്ലല്ലോ. പൈസ നമ്മള് വാങ്ങിക്കണില്ല, അതൊരു ശരിയല്ല ഏർപ്പാട്. പൈസ ആദ്യം വാങ്ങണം. അഡ്വാൻസ് എന്തെങ്കിലും വാങ്ങി? ഞാൻ അറിയാത്ത ആളേക്കൊന്നും അഡ്വാൻസ് അല്ല, മുഴുവൻ വാങ്ങിയിട്ട് ഇനി ഇവിടുന്ന് കണ്ട് പണി എടുക്കുന്നുണ്ട്. കോഴിക്കോടും തൃശ്ശൂരൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കൊടുന്നിട്ട് ഇതിങ്ങനെ പിറ്റാക്കിയിട്ട് കൊടുത്താല് ആ സാധനത്തിന് വരൂല. ഫോൺ നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ എടുക്കൂല, അല്ലെങ്കിൽ റോങ് നമ്പർ ആണെങ്കിൽ. കാരണം ഒരു ദിവസം വിളിച്ചപ്പോ വയനാട്ടിക്ക് പോയി. അങ്ങനെയൊക്കെ അല്ലേ പ്രശ്നങ്ങളാണ്. മടുപ്പായി. 24 വർഷം കഴിഞ്ഞു അല്ലേ? 26-ാമത്തെ വർഷം. 26-ാമത്തെ വർഷമായി അല്ലേ? അപ്പൊ എന്നിട്ടിപ്പോ ഇതന്നെ മാറ്റൊന്നും വന്നിട്ടില്ല. മാറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പൊ വേണ്ടത്ര ആളുകൾ സഹകരിക്കണില്ല അല്ലേ? ആൾക്കാർ പണി വരുന്നുണ്ട്, പണി നല്ലോണം കിട്ടുന്നുണ്ട്. ഞാൻ ഒഴിവാക്കി വിടുകയാണ്. നമുക്ക് അപ്പടെ നിന്നിട്ടെടുക്കണ പണി അപ്പൊ ഇനി വാങ്ങണുള്ളൂ എന്നുള്ള തീരുമാനം. ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ പന്ത് നാളെ രാവിലെ വാങ്ങുന്നുണ്ട്, 4 ദിവസമായി. ആ കുട്ടിക്ക് ഇപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ വരാറിന് പോയിക്കണ്. ഇനി വരും, അടച്ചിട്ടാണ് കയറാൻ വരിക. അപ്പൊ ഞാൻ പ്രായമായ ആളല്ലേ, 75-71 വയസ്സായി. എനിക്കൊരു നിശ്ചിത ടൈം വരെ അങ്ങാടിയിൽ നിൽക്കാൻ പറ്റും. 400 രൂപ ഒരു വീട്ടിൽ നിന്ന് റിപ്പയർ ചെയ്ത പൈസ തരാല്ലോ ഉണ്ട്. 400 രൂപ ഇപ്പോഴും കിട്ടിയിട്ടില്ല. സാധനം കൊണ്ടേറ്റില്ല. നന്നാക്കി ഇവിടെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പെട്ടിയിൽ നിങ്ങൾ കവറിൽ കെട്ടി കിടക്കുക? അവിടെ റൂമിൽ കിടക്കണ്ട് സാധനം. ഇഷ്ടമായി ആണോ? ഞാനിത് കോഴിക്കോടും തൃശ്ശൂരും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് തപ്പി പിടിച്ചു. ഒരു കുടന്റെ പാർട്സ് ഒരു കടയിൽ നിന്ന് കിട്ടൂലല്ലോ. അതേമാതിരി ഏതൊരു സാധനവും ഒരു കടയിൽ തന്നെ എല്ലാം കിട്ടൂല. എന്നിട്ട് കോഴിക്കോട് എന്നിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകണം. തൃശ്ശൂരിൽ ചെന്നാലും അങ്ങനെ തന്നെ, എവിടെ ചെന്നാലും സാധനം ഇവിടെ വരുമ്പോ ഇതിന് നലിമലിയില്ല. ആൾക്കാരെ മുന്നിട്ട് സാധനം മതിയല്ലോ. എന്താ കാട്ടുന്നത്? അതിന്റെ ഉള്ളിലാണ് പോയാൽ 2 ചാക്ക് ഉണ്ടാവും ചെരുപ്പ്. അപ്പൊ ഈ ചെരുപ്പ് തുന്നാൻ വേണ്ടി തരും, എന്നിട്ട് അവരാണ് പോകും. തുന്നിയത് വരൂല. എന്നിട്ട് നിങ്ങൾ തുന്നി അവിടെ കവറിലാക്കി വെക്കുക. അപ്പൊ അതിന്റെ ചെലവും കാര്യങ്ങളും സ്വന്തം സമയം പോണാണ് വലിയത്. അതെ, പൈസ കിട്ടുന്ന പണിയാണ് കളഞ്ഞുകാണ്ടല്ലേ നമ്മളിത് മറ്റേ പണി എടുക്കണത്. അതെ, ഒരുപാട് വന്നാൽ വർക്ക് ഒഴിവാക്കി വിടുകല്ലേ. രണ്ടാളുള്ളൂ ഞങ്ങള്. മറ്റേ രണ്ടുപേരുള്ളു. ആദ്യം 4 ആളുണ്ടായി. അപ്പോ തിരക്ക് കൂടി. ഒന്ന് രണ്ടെണ്ണം വിറ്റു,
നമ്മളെ വീഡിയോക്ക് ശേഷം കൊടയ്ക്ക് കൊറേ ആള് വന്ന് വാങ്ങി. എന്തൊക്കെ വീഡിയോ ചെയ്തിട്ട് കൊറേ ആള് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. കൊറേ വിളിച്ചു, ഓസ്ട്രേലിയ വിളിച്ചിരുന്നു, ഓസ്ട്രേലിയ ദുബായി വിളിച്ചിരുന്നു, പിന്നെ കോട്ടക്കന്ന് വന്നിട്ട് ഒരാള് നാല് കുടം ഉണ്ടായി, നാല് കുടം ഉണ്ട്, നാല് കുട. അയാൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ അതിനെ കൊടക്കായിട്ട് വന്നല്ല അല്ല എങ്കിലും അയാൾ വന്നപ്പം കുട നോക്കിയൊന്നുമില്ല, എത്ര പൈസ ഒഴിച്ച് നാല് കുടയാണ് ഉണ്ടായി അയാള്. സന്തോഷായില്ലേ. വൈക്കടവുന്ന ഒരാള് വന്നിട്ട് രണ്ടു കുടം ഉണ്ടായി, അതും കൊടക്കായിട്ട് വന്നതല്ല. കൊടക്കായിട്ട് വന്നാ നമുക്ക് മുതലാവില്ലല്ലോ. ആ വീഡിയോ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാ. അപ്പൊ ഏതായാലും ഇനിയും ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ട് കൊടക്ക് എല്ലാരും വന്ന് ആൾക്കാര് കൊടഞ്ഞി വാങ്ങിയില്ലെങ്കിലും പ്രശ്നമല്ല, ഇല്ലത് പണിയെടുത്തത് കൊണ്ടുപോയാ മതി. കൊട നമുക്ക് ഞാൻ ഉണ്ടാക്കേണ്ട വെച്ചാ മതിയല്ലോ. പുതിയത് നിങ്ങളൊക്കെ ഈ ഒരു വയസ്സായിട്ട് നിങ്ങളൊക്കെ പറ്റിക്കാന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നാലേ കുട്ടികൾ പൈസ ഇല്ലാന്ന് ഞാൻ തുന്നി കൊടുക്കലുണ്ട്. സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ കുറെ വെറുതെ കൊടുക്കുന്നുണ്ടല്ലോ. പൈസ ഇല്ലാത്ത കുട്ടികളായിക്കോട്ടെ നിങ്ങൾ പോയിക്കോളിന്ന് അറിയില്ലേ. അതൊക്കെ നിങ്ങളൊരു നല്ല മനസ്സ് തന്നെയാണ്. നമ്മളെ കുട്ടികളും പോണില്ലേ അതേമാതിരി സ്കൂൾക്ക്. അതെ, പേരെ കുട്ടികളെ. അപ്പൊ ഈ മഴ ഇപ്പൊ കുറച്ചുകാലം നിന്നു, ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടല്ലേ. അപ്പൊ പണി കൂടാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഓരോന്നൊക്കെ ഉണ്ട് വന്ന് കൂടിയേക്കണ്. വാഴ്വ് ചുങ്ങുക, ഡോക്ടർ കാണിക്കണ്ടോ? പിത്തസഞ്ചി ചുങ്ങുക, അങ്ങനെല്ലോ ഒക്കെ ഉണ്ട്. മരുന്നൊക്കെ എന്റെ വില പിടിപ്പില്ല മരുന്നാണ്. പിന്നെ വരും ഭാരപ്പെട്ടൊന്നും എടുക്കൂല. അങ്ങനെ കണ്ണിപ്പോ ടെസ്റ്റ് ചെയ്ത് ഗ്ലാസ് മാറ്റി, ഗ്ലാസ്സിന് 1720 ഗ്ലാസ്സിന് മാറ്റി. ഇത്രയും നോക്കേണ്ട ഒരു പണിയായതുകൊണ്ടാണ് അല്ലേ. സൂചി നൂല കോക്കലും ആരും സഹായത്തിനില്ല. പെരീച്ചെണ്ണ പോൽക്കും കൂടി അറിയില്ല. ഒരു പത്ത് കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു സൂചി നൂലും ഞാൻ നാലെണ്ണം കോക്കുമ്പോ പോലെ ഒന്നും നോക്കൂല. ഒരു ദിവസം 50 കൂടെ ഓർഡർ കിട്ടി. 50 കൂടെ ഉണ്ടാക്കാനോ? അതായത് സ്കൂൾ കുട്ടിയൾക്ക് കൊടുക്കാനേ, ഫസ്റ്റ് കിട്ടിയ കുട്ടിയൾക്ക് ഓർഡർ കിട്ടിയപ്പോ പോലും കൂടി തരാറുണ്ട്. ഞാൻ 2 കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും 4 സൂചി പോലെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. എന്താലേ, അത് നിങ്ങളെ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പത്തെ ആളുകൾക്ക് കിട്ടൂലല്ലോ. ചുരുക്കി പറഞ്ഞാലേ സാധനം കൊറേ നമ്മളെ റൂം കിടക്ക. ഇനിയിപ്പോ എന്താ നമുക്ക് ഇത് ചെയ്യേണ്ടത്? ഈ ആളുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ആരെങ്കിലും ഇത് കൊണ്ടുവന്ന് ഇട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകുക. അതെ, ആ ചെലവാക്കിയ പൈസ അല്ലേ നിങ്ങള അധ്വാനത്തിന്റെ ഒരു പൈസ. ഇപ്പൊ ഞാന് അങ്ങനെ വാങ്ങിക്കണ പരിപാടി വേണ്ടാന്ന് വെച്ചിരുന്നു. അതാണ് ആ 3 ദിവസത്തിൽ കൂടുതൽ ചെറിയൊരു പരിഗണന അങ്ങനെ കൊടുത്താ. 3 ദിവസം എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോ ഓൽക്കൊരു പരിഗണന അല്ല, ഞാൻ പറ്റൂല. അതിനും വേണ്ടിയിട്ടാണ് വെച്ച്. വലിയവരാണെങ്കിൽ ഞാൻ പറ്റൂല അറിയാം. ഇവിടെ നിന്നാ നന്നാക്കി തരാല്ലേ കൊണ്ടേക്കോളി എന്ന് പറയാം. ഈ കൊടപ്പോ ചില കുട്ടികളും വേറെ പ്രശ്നമുണ്ട്. നല്ല കുട്ടികളും ഉണ്ട്, ചീത്ത കുട്ടികളും ഉണ്ട്. ചീത്ത പെരീന്ന് പൈസ വാങ്ങിപ്പോ നോക്കും. പെരീന്ന് പൈസ ഉമ്മാൻ്റെയൊക്കെ പാപ്പാൻ്റെയൊക്കെ വാങ്ങിയേക്കും. അത് ചങ്ങായിമാര് തിന്നുമ്പോ ഓലും തിന്നു എന്തോലും ആ പൈസക്ക്. പിന്നെ കൊടെ ചെരുപ്പാണ് ഇവിടെ. അപ്പൊ തന്നെ പറഞ്ഞിട്ട് നാളെ വന്നിട്ട് കിട്ടിയില്ല എന്നെ കുറ്റം പറയരുത്. പക്ഷെ വന്നിട്ടില്ലല്ലേ ഇപ്പോഴും. അപ്പൊ കട അടക്കാനായില്ലേ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകള്. ഇതിപ്പോ 3 ദിവസമായി ഒരു സ്കൂൾ കുട്ടി എന്നാ. ഇത് 5 ദിവസമായി. അയിമ്മ 100 രൂപ മുടക്കുന്നുണ്ട്. ഇത് ഇത് ഇന്ന് തന്നാണ്. അതിനി ഇന്നല്ല, ഇന്നലെ തന്നാ. ഇന്ന് രാവിലെ കൊണ്ടുപോകാൻ പറഞ്ഞു. അഞ്ഞൊരു തിങ്കളാഴ്ച വരാന്ന് സ്കൂൾ കുട്ടികളെ തന്നു. തുന്നി വെച്ചു ആ വരുന്നത് 4ാമത്തെ ദിവസം. അത് ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചിട്ട്. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടാണ് വരുന്നത്? ഈ ഒരു പെട്ടി മുഴുവൻ കൊടകളാണ്. രണ്ടും കൂടെ ഈ രണ്ട് പെട്ടി കൊടകള് ചെരുപ്പ്. ഇത് മുഴുവൻ ചെരുപ്പുകള്. ഇതൊക്കെ ഇപ്പൊ എത്രയായി? ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ച എന്നല്ല, 6 മാസം വരെ ആയതുണ്ട്. 6 മാസം ആയ ചെരുപ്പ്. ചെരുപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ കൊട ഉണ്ട് ഇതില് 19 എണ്ണം. കഴിഞ്ഞ വർഷം നന്നാക്കാൻ തന്ന 19 കൊടകൾ ഈ പെട്ടിയിലുണ്ട്. ഈ കൊടകളൊക്കെയോ? ഇത് പുതിയത് വിൽക്കാനുള്ളതാണ്. ഇത് വിൽക്കാനുള്ള കൊടകളാണ് അല്ലേ? കാലം കൊടകള് അല്ലേ? കാലം കൊടി മറ്റേത് 3 മാസം 4 മാസം ആയേക്കും. തുന്നി വെച്ചതാ? എന്നിട്ട് തുന്നി വെച്ചിട്ട് ഇപ്പൊ കൊണ്ടേയില്ല, ആള് വന്നിട്ടില്ല. 4 മാസമായി. ഇതിനിപ്പോ എത്ര പൈസ ചെലവായിട്ടുണ്ടാവും? പണിക്കൂലി 80 രൂപ ഉണ്ട്. അതിന് കൊടുത്ത് 80 രൂപയാണ്. അതിമ്മ ഫോൺ നമ്പർ ഇല്ലോണ്ട് ഞാൻ വിളിച്ചു വരുത്തി. ഇതിന് ഫോൺ നമ്പർ ഇല്ല.
അപ്പൊ നിങ്ങൾ സാധനം തന്നാലും പോരാ, നിങ്ങൾ അവരെ വിളിച്ചു വരുത്തും വേണം. എത്ര കൂടി പണി എടുത്തു വെച്ച ചെരുപ്പ് ഒരാളിട്ട ചെരുപ്പ് വേറെ ആൾ കൊണ്ടോവില്ല. എന്നിട്ട് ഇതാണ്ടോ, അത് ഇവനും തുന്നി വെച്ച സാധനങ്ങൾ ഈ മൂന്ന് പെട്ടിയിലും ചാക്കിലും ഒക്കെ കിടക്കണം. എത്ര പൈസ എത്ര സമയം, 10-21 വയസ്സായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് തുന്നിണ്ടാക്കി. അപ്പൊ നമ്മളെ വീട്ടില് പൈസ ഉണ്ടെങ്കി ഈ പണിക്ക് വരും നമ്മള്? അല്ല, പിന്നെ നമ്മളെ വീട്ടില് പൈസ ഉണ്ടെങ്കി നമ്മള് ഈ പണിക്ക് വരില്ലല്ലോ. എന്നിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ കൂടി ആവുമ്പോ അല്ലാത്തൊരു സങ്കടമാണ് ഇതല്ലേ. ഇപ്പൊ കനലപടിക്കുന്ന 4 ലക്ഷം രൂപ ലോൺ എടുത്ത്, ലോൺ എടുത്തിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകണത്. അസുഖം കാര്യങ്ങളും ഇപ്പൊ വേറെ അല്ലെങ്കിൽ ലോണൊന്നും ആവശ്യമില്ല. അതെ, അപ്പൊ അതിന്റെ ചികിത്സക്ക് വേണ്ടിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ പ്രായത്തെങ്കിലും മാനിച്ചിട്ട് സാധനങ്ങൾ നന്നാക്കാൻ കൊടുക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് പോവാതെ കൊടുക്കുന്ന ആളുകൾ അത് തിരിച്ചു വാങ്ങി അയാൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടി കാണിക്കണം. കാരണം ഇത്തരം ജോലികളൊന്നും നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാതെ പോവുകയാണ്. കാരണം ഇപ്പൊ തന്നെ 4 പേരുള്ളത് 2 അങ്ങനത്തെ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലാണ് ഇതൊക്കെ അല്ലേ. നമുക്കറിയാം ചെരുപ്പ് അതെ, ചെരുപ്പ് തുന്നിയ കൊട തുന്നി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും വില കൽപ്പിക്കേണ്ട ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇത്തരം ആളുകളെ ആരും കാണാതെ പോകരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു അനുഭവം ഇനി ഇതുപോലുള്ള ആളുകൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. കരീം കരുത്ത് ഏറ്റെടുത്തേ.